നമുക്ക് ആവശ്യമായത് ആവശ്യമായ സമയത്ത് ആവശ്യത്തിന് ദൈവം തരും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും വളരെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷമാണല്ലേ അല്ലേ? പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപേ നിങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ മറക്കരുത്. തീർച്ചയായും ഞങ്ങൾ ആ കമൻറ്റുകൾ കാണുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രൈസലോ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ശുശ്രൂഷ നിങ്ങളുടെ പരിചയത്തിലുള്ള ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും നിങ്ങൾക്കറിയാവുന്നവരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ദൈവവചനം ലോകം മുഴുവൻ എത്താൻ നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമുക്കെല്ലാവർക്കും ദൈവവചനത്തിൻ്റെ അഭിഷേകത്തിൽ വളരാം. പ്രൈസലോ. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക എന്നതാണ് ആ വചനത്തിൻ്റെ ആദ്യ ഭാഗത്തെ ഹെഡിങ് തന്നെ കൊടുക്കുന്നത്. നമ്മൾ വായിച്ചിട്ടുള്ള വചനമാണ് 25 മുതലുള്ള വാക്യങ്ങൾ. നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും എന്തു പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? നമുക്കറിയാം, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത്, അവൻ അധ്വാനിക്കുന്നത്, ജോലി ചെയ്യുന്നത് ആത്യന്തികമായ ആവശ്യങ്ങളെല്ലാം സാധിക്കാനാണെങ്കിലും സ്വന്തം വയറ് നിറയാൻ, നമ്മുടെ ജീവൻ നിലനിർത്താൻ ആണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് അല്ലേ? കാരണം നമുക്ക് പട്ടിണി കിടക്കാൻ പറ്റേല. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന പൈസ കൊണ്ട് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഭക്ഷിക്കുന്നു, നമ്മുടെ ജീവൻ നിലനിർത്തുന്നു, നമ്മുടെ മറ്റാവശ്യങ്ങളെല്ലാം നമ്മൾ കാണുന്നു. അപ്പോൾ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആത്യന്തികമായി നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. കാരണം വിശപ്പെന്ന് പറയുന്നത് വളരെ വലുതാണ്. മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കാരണം വിശപ്പ് മാത്രം മനുഷ്യന് സഹിക്കാൻ പറ്റേല. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, നിങ്ങൾ എന്തു ഭക്ഷിക്കും എന്തു പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ഇതിൻ്റെ അർത്ഥം ഭക്ഷണം വേണ്ടെന്നോ വസ്ത്രം വേണ്ടെന്നോ അല്ല. മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ ഭക്ഷണം ആവശ്യമാണ്, നാണം മറക്കാൻ വസ്ത്രവും ആവശ്യമാണ്. എന്നാൽ വചനം പറയുന്നതിൻ്റെ അർത്ഥം ഭക്ഷണത്തേക്കാളും വസ്ത്രത്തേക്കാളും, നിൻ്റെ ഭക്ഷണത്തേക്കാൾ നിൻ്റെ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ, വിലപ്പെട്ടതല്ലേ എന്നാണ് ദൈവം പറയുന്നത്. പ്രീസലോ. ഹാലലൂയ. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ ഭക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാ? ജീവൻ നിലനിർത്താൻ. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നാണം മറക്കാൻ. പക്ഷേ വചനം പറയുന്നു ഇതെല്ലാം ആവശ്യമാണെങ്കിലും അതിൽ നിന്നല്ല ശ്രേഷ്ഠമല്ലേ നിൻ്റെ ശരീരവും നിൻ്റെ ജീവനും. പ്രീസലോ. ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നു. വീണ്ടും പറയുന്നു, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. പ്രൈസലോ. എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചിട്ടുള്ളതും, ഞാനിന്ന് മുഴുവൻ സമയ ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ മാറ്റി നിർത്താൻ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതുമായ ഒരു വചനമാണ് ഇപ്പോൾ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ പറയുന്നത്, കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. പ്രൈസലോ. ഹാലലൂയ. എത്രയോ ശക്തമായൊരു വചനമാണല്ലേ ഈ വചനം. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ഉണ്ടാവും. ഈ വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് എറിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ ആരെത്തും? കാക്ക വരും. പ്രൈസലോ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ പഞ്ചസാര അല്ലെങ്കിൽ മധുരം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വീടിനകത്ത് വീണ് കിടന്നാൽ വളരെ നിമിഷങ്ങൾക്കുള്ളിൽ ഉറുമ്പ് വരും. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഇവരോട് ആരെങ്കിലും പറഞ്ഞിട്ടാണോ വരുന്നത്? നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന വേസ്റ്റ് തിന്നാൻ കാക്ക വരുന്നു, നമ്മുടെ അകത്തുള്ള പ്രാണികളാണെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളാലും അത് കഴിക്കാൻ വേണ്ടി ഉറുമ്പ് വരുന്നു
എങ്ങനെ വരുന്നു? ഇവർക്ക് റൂട്ട് മാപ്പൊന്നുമില്ല, മാപ്പൊക്കെ ഉള്ളത് മനുഷ്യനാണ്. പക്ഷേ കൃത്യമായി ദൈവം അവരെ വഴി നടത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതാണ് കർത്താവ് പറയുന്നത്, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ അല്ലയോ മനുഷ്യ, അല്ലയോ സഹോദര സഹോദരി, അവയേക്കാൾ ഈ ലോകത്തിലുള്ള സകല സൃഷ്ടിയേക്കാളും ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സൃഷ്ടി എന്ന നിലയിൽ അല്ലയോ സഹോദര സഹോദരി, നമ്മോട് ദൈവം പറയുകയാണ്, എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. പ്രൈസ് ദ ലോർഡ്. ഈ സത്യം തിരിച്ചറിയാതെ പലരും ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്, പലരും മരിക്കാൻ വേണ്ടി പോവുക. കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഫോൺ കോളുകൾ, പ്രിയപ്പെട്ടവരെ, കടബാധ്യത ഏറിയിരിക്കുകയാണ്, കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുക, രണ്ട് ദിവസത്തിനുള്ളിൽ വീട് ജപ്തി ചെയ്യും, ബ്രദർ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഞങ്ങൾ കുടുംബം മുഴുവനായി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയോ കോളുകളാണ് വരുന്നത്. ജീവിതം അവസാനിപ്പിക്കുക, ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ തകർന്നു പോകുമ്പോൾ, ജീവിതം വീണു പോകുമ്പോൾ, താണു പോകുമ്പോഴൊക്കെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ വചനം പറയുക, അല്ലയോ മനുഷ്യ, അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഈ കാക്കയും ഈ ഉറുമ്പും ഈ ലോകത്തിലെ സകല സൃഷ്ടികളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് പക്ഷിക്കൊന്ന് ചിന്തിക്കാറില്ല, എന്ത് കിട്ടുമെന്ന് അവർ അന്വേഷിക്കാറില്ല. അവർക്കാവശ്യമായത് ആവശ്യമായ സമയത്ത് ആവശ്യത്തിന് ദൈവം കൊടുക്കും. അല്ലയോ സഹോദര, ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ ലോകത്തിൽ എവിടെയാണെങ്കിലും, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെങ്കിലും, നിങ്ങളിപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയാണെങ്കിലും, സാമ്പത്തികമായി നിങ്ങൾ ഞെരുക്കപ്പെടുന്ന അവസ്ഥയിലാണെങ്കിലും, ഈ വചനത്തിൽ നിങ്ങൾ വിശ്വസിച്ചോ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കാവശ്യമായത് ആവശ്യമായ സമയത്ത് ദൈവം വാരി വിതറും. 100% ഉറപ്പാണ്. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള കോടിക്കണക്കിന് ജീവജാലങ്ങളെ, സൃഷ്ടപ്രപഞ്ചത്തെ, സകലതിനെയും സൃഷ്ടിച്ച, ഇന്നും പരിപാലിക്കുകയും അവയ്ക്കാവശ്യമായ ഭക്ഷണങ്ങൾ ദൈവം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്, ജീവിതം അവസാനിപ്പിക്കുന്നത്? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുകയാണ്, അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾ എത്രയോ വിലപ്പെട്ടവരാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോയി. നമ്മൾ നമുക്ക് വേണ്ടി ഓടുകയാ, വിശ്വാസത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. ദൈവവചനത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ലോകത്തെക്കുറിച്ച് നമുക്കറിയാം, ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. ഒരു സിനിമയെക്കുറിച്ച് ചോദിച്ചാൽ 100 നാക്കാണ്. ദൈവവചനത്തെക്കുറിച്ച് ചോദിച്ചാലോ ഒന്നും അറിയില്ല. നല്ലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവവചനത്തിന് മാറ്റമില്ല. പ്രൈസ് ദ ലോർഡ്. ഈ ദൈവവചനത്തിന്, നമ്മളിന്ന് വായിക്കുന്ന, നമ്മളിന്ന് ചിന്തിക്കുന്ന, നമ്മളിന്ന് ഇവിടെ പ്രഘോഷിക്കുന്ന ഈ ദൈവവചനത്തിന് മാറ്റമില്ല. എന്നാൽ ഈ ദൈവവചനത്തിന് എന്നെയും നിങ്ങളെയും മാറ്റാൻ സാധിക്കും. ഇന്ന് ഞാനിവിടെ നിൽക്കാൻ കാരണം ഈ ദൈവവചനമാണ്. പ്രൈസ് ദ ലോർഡ്. ലോകത്തിൻ്റെ അവസ്ഥയിലൂടെ, പല ദുശീലങ്ങളിലൂടെ കടന്നുപോയ ഒരു നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തെ അറിഞ്ഞപ്പോൾ, ഈ ദൈവവചനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ മാറി. പ്രൈസ് ദ ലോർഡ്. ദൈവവചനത്തിന് മാറ്റമില്ല. എന്നാൽ ഈ ദൈവവചനത്തിന് നിങ്ങളെ മാറ്റാൻ സാധിക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മാറ്റാൻ സാധിക്കും, നിങ്ങളുടെ കുടുംബത്തെ മാറ്റാൻ സാധിക്കും. നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, തകർച്ചകൾ എന്താണെങ്കിലും ദൈവവചനത്തിന് മാറ്റാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് ശക്തിയുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, വീണ്ടും അടുത്ത വാക്യം നമുക്ക് വായിക്കാം. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ, ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് സങ്കടം, അല്ലെങ്കിൽ അസ്വസ്ഥത, ഭയം, നിരാശ, ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും.
ഭയപ്പെട്ട് ഭയപ്പെട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് നിരാശപ്പെട്ട് ആകുലപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് എന്താകും എങ്ങനെയാകും അയ്യോ ദൈവമേ അയ്യോ കർത്താവേ നീ എന്നെ കൈവിടൽ എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇത് മനുഷ്യൻ്റെ എല്ലാ മനുഷ്യരുടെയും ഒരു ക്യാരക്ടറാണ് എന്നാൽ സന്തോഷിക്കുന്ന കാര്യം നമുക്കൊരു സന്തോഷം ഉണ്ടായാലോ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചിന്തിക്കും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല ഇവിടെ വചനം പറയുകയാണ് ഉത്കണ്ഠ അത് ആയുസിൻ്റെ ഒരു മുഴമെങ്കിലും നീട്ടുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെന്ന് വിചാരിക്കുന്നു ഈ ആകുലതയും ഉത്കണ്ഠയും ഭയവും നിരാശയും ഒക്കെ നമ്മുടെ ജീവിതത്തെ നല്ല നിലയിലേക്ക് നയിക്കുന്നതല്ലെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അത് വിട്ടുകളയണം പ്രശ്നം അതിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങളൊന്നും നമ്മൾ കൊടുക്കരുത് ഈ ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ഒരു മുഴമെങ്കിലും നിങ്ങൾക്ക് നീട്ടാൻ സാധിക്കുമോ ഇല്ല വീണ്ടും വചനം പറയുകയാണ് വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൽക്കുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല പ്രൈസ്തലോ കണ്ടോ സോളമൻ പോലും നമുക്കറിയാം സോളമൻ രാജാവ് പേരുകേട്ട രാജാവ് ജ്ഞാനത്തിലും സമ്പത്തിലും അധികാര ശ്രേണിയിലും ആ കാലഘട്ടത്തിൽ തിളങ്ങി നിന്ന രാജാവ് ദൈവം പോലും അവനെ നോക്കി പറഞ്ഞു നിനക്ക് മുൻപോ പിൻപോ നിന്നെപ്പോലെ ജ്ഞാനിയായ ഒരു രാജാവ് ഇനി ഈ ഭൂമിയിൽ വരികയില്ല പ്രൈസ്തലോ അത്രമാത്രം ബലവാനായ ശ്രേഷ്ഠനായ ജ്ഞാനിയായ ഒരു രാജാവായിരുന്നു ആര് സോളമൻ രാജാവ് എന്നാൽ വചനം പറയുകയാണ് ഈ സോളമൻ രാജാവ് പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല സോളമന് സർവമഹത്വമുണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു അധികാരമുണ്ടായിരുന്നു ജ്ഞാനിയായിരുന്നു അവൻ്റെ ചുറ്റും അവനെ സഹായിക്കാൻ ബലവാന്മാരുണ്ടായിരുന്നു പണ്ഡിതന്മാരുണ്ടായിരുന്നു സകലരും ഉണ്ടായിരുന്നു എന്നാൽ ഈ സോളമൻ പോലും ഈ ലില്ലികളുടെ കാര്യത്തിൽ അവയിലൊന്നിലെ പോലും അലങ്കൃതനായിരുന്നില്ല എന്ന് വചനം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് അവൻ ചിന്തിച്ചു കൂട്ടിയ ആകുലപ്പെട്ട ഉത്കണ്ഠപ്പെട്ട സമയങ്ങളുണ്ടായിരുന്നു പ്രൈസലോ ഹാലലൂയ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അധ്യായം അതിൻ്റെ 10 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല പ്രൈസ്തലോൺ ഹാലലൂയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനമാണിത് ഹാലലൂയ സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വളഞ്ഞേക്ക് എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് കർത്താവിനെ തേടുന്നവർക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ല പ്രൈസ്തലോൺ ഹാലലൂയ നമുക്കറിയാം ഈ കാലഘട്ടം കൊറോണയാണ് പ്രിയപ്പെട്ടവർ ധ്യാനങ്ങളില്ല കൺവെൻഷൻ ഇല്ല ഒന്ന് രണ്ട് വർഷം കഴിയാതെ ഇതൊന്നും വരാൻ സാധ്യതയില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ശുശ്രൂഷകർ എന്തു ചെയ്യും കൂടുതൽ ദൈവത്തെ ആശ്രയിക്കണം ശുശ്രൂഷ നിർത്തി ജോലിക്ക് പോവുകയല്ല വേണ്ടത് ഹാലലൂയ പട്ടിണി കിടന്നാലും കർത്താവിന് വിട്ടുപോവുകയില്ല പ്രൈസ്തലോ ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് പട്ടിണി കിടക്കേണ്ടി വരികയില്ല ഹാലലൂയ നമുക്ക് ആവശ്യമായത് ആവശ്യമായ സമയത്ത് ആവശ്യത്തിന് ദൈവം തരും ഇവിടെ വചനം പറയുക സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന് പറയുമ്പോൾ സിംഹമാരാ കാട്ടിലെ രാജാവായ സിംഹത്തിന് ഇരയ്ക്ക് വകയില്ലാതിരിക്കുമോ സിംഹത്തിന് ഭക്ഷണം കിട്ടാതിരിക്കുമോ ഇല്ല എന്നാൽ ആ സിംഹം പോലും ഇരകിട്ടാതെ ഭക്ഷണം കിട്ടാതെ വിശന്നു വലഞ്ഞാലും അല്ലയോ പ്രിയ സഹോദര സഹോദരി നീ കർത്താവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ തേടുന്നുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും എത്ര വലിയ തളർന്ന അവസ്ഥയിലും തകർന്ന അവസ്ഥയിലും മനമുരുകിയ സമയത്തും നിന്റെ ദൈവം ഇറങ്ങി വരും ദാനിയൽ പ്രവാചകൻ സിംഹക്കുഴിയിൽ കടന്നപ്പോൾ ഹബഗൂക്ക് പ്രവാചകനെ അവിടെ ഇറക്കി ദാനിയലിന്റെ വിശപ്പടക്കിയ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് നീ ആയിരിക്കുന്ന സിംഹക്കുഴിയിലേക്ക് കർത്താവ് ഇറങ്ങി വരും ഹാലലൂയ ഹാലലൂയ ഈ ഒരു വിശ്വാസം നമുക്ക് വേണം വിശ്വാസത്തിലൂടെ ഇതെല്ലാം നമുക്കുണ്ടാവണേ ഇല്ലെങ്കിൽ നമ്മൾ കർത്താവിന് വിട്ടുപോകും കേട്ടോ കർത്താവിന് വിട്ടുപോകും അതിൽ
യാതൊരു ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഈ ഒരു വിശ്വാസം ഉണ്ടാവണ്ടേ? ഈ ഒരു വിശ്വാസം നമുക്ക് വേണം. എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കില്ല, എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല. ഹല്ലേലൂയ. യെസ്. വീണ്ടും അടുത്ത വാക്യം പറയുകയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവ ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, വചനം കേട്ടോ, ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ ഈ പുല്ലിനെ, ഇതെങ്ങനെ വളരുന്നെന്നോ വലുതാകുന്നെന്നോ അതിനു പോലും അറിയില്ല, ഈ പുല്ലിനെ, ഈ വളർന്നു വലുതായ പുല്ലിനെ ദൈവം ഇത്രമാത്രം അലങ്കരിക്കുന്നെങ്കിൽ, ഓ ഗ്ലോറി, ആമേൻ. ഇത്രമാത്രം അഭിഷേകം, ഇത്രമാത്രം അലങ്കരിക്കുന്നെങ്കിൽ. എന്താ വചനം പറയുന്നത്? അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. എല്ലാം മനുഷ്യന് കിട്ടിക്കഴിഞ്ഞപ്പോൾ മനുഷ്യൻ വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസത്തിലേക്ക് പോയി. മനുഷ്യൻ മനുഷ്യനിൽ തന്നെ ആശ്രയിക്കുക, ജീവിക്കാൻ വകയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും, ഇനി ഞാൻ മുമ്പോട്ടിറങ്ങണം, അല്ലാതെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിയില്ല. അതായത് ദൈവത്തെ ആശ്രയിക്കുന്നില്ല. അപ്പോഴും വഴി അടഞ്ഞു പോയാലും ദൈവത്തെ ആശ്രയിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻപിൽ ഒരു വഴിയില്ലെങ്കിലും, നമ്മുടെ വഴികൾ അടഞ്ഞു പോയാലും, ആ വഴി തുറന്നു തരുവാൻ, പുതിയ വഴിയുണ്ടാക്കുവാൻ, ആ വഴിയെ നമ്മളെ നടത്തുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇത് നമ്മൾ വിശ്വസിക്കണം കേട്ടോ. നമ്മുടെ ദൈവം വഴി അടച്ചു കളയുന്നവനല്ല, അടഞ്ഞു കിടക്കുന്ന വഴി തുറന്നു തരുന്നവനാണ് നമ്മുടെ യേശു. താവ് പറയുക, ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ പോലും ദൈവം ഇത്രമാത്രം അലങ്കരിക്കുന്നെങ്കിൽ, അല്പവിശ്വാസികളെ, അല്പവിശ്വാസികളെ, നിങ്ങൾ എത്രമാത്രം ദൈവം പോറ്റും, എത്രമാത്രം പരിപാലിക്കും, ഈ ഒരു തിരിച്ചറിവ് പോലും മനുഷ്യനില്ലല്ലോ എന്ന് ദൈവം തൻ്റെ വചനത്തിലൂടെ പറയുക, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട, വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. പ്രൈസ്തലോ. വിജാതീയരെന്ന് ഉദ്ദേശിച്ച ആരെയാ? ദൈവത്തെ അറിയാത്തവർ വിജാതീയരാ. പ്രൈസ്തലോ. അല്ലാതെ ക്രിസ്ത്യാനികൾ അല്ലാത്തവർ മാത്രമല്ല, ക്രിസ്ത്യാനിയാണ്, പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ്, എന്നാൽ ദൈവത്തെ അറിയില്ല, ദൈവവചനത്തെ അറിയില്ല. മർക്കോസ് 12:24, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പം പേരിൽ ക്രിസ്ത്യാനിയാ, എന്നാൽ ദൈവത്തെക്കുറിച്ച് അറിയില്ല, ദൈവവചനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയെക്കുറിച്ച് ചോദിച്ചാൽ, സ്പോർട്സിനെക്കുറിച്ച് ചോദിച്ചാൽ, ഈ ലോകത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ 100 നാവാ, ദൈവവചനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. പ്രശ്നം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ്, വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. പ്രശ്നമല്ലോ. അത് വളരെ കുറച്ച് നാളെ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മളെ ദൈവം ചില പൊസിഷനുകളൊക്കെ തന്ന് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ചില പ്രശ്നങ്ങൾ, ചില തകർച്ചകൾ വരും. അത് ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലാണ് വരാത്തത്? എല്ലാവരുടെ ജീവിതത്തിലും വരും. പക്ഷെ അവിടെ നമ്മൾ പതറിപ്പോകരുത്. ദൈവം ഇതിനെ എല്ലാം, ആകാശത്തിലെ പക്ഷികളെ, വയലിലെ ലില്ലികളെ, ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ പുല്ലിനെയൊക്കെ ഇത്രമാത്രം അലങ്കരിക്കുന്നെങ്കിൽ, ഈ ലോകത്തിലെ കോടിക്കണക്കിന് സൃഷ്ടികളിൽ വെച്ച് ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതവും ഏറ്റവും പ്രിയപ്പെട്ടതുമായ സൃഷ്ടി എന്ന നിലയിൽ മനുഷ്യ, നമ്മെ എത്രമാത്രം ദൈവം അലങ്കരിക്കും. പ്രശ്നമല്ലോ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെട്ടു കളയരുത്. വീണ്ടും വചനം പറയുകയാണ്, നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ജീവിക്കാൻ ഭക്ഷണം ആവശ്യമാണ്, ശരീരത്തിന് വസ്ത്രം വേണം, താമസിക്കാൻ വീട് വേണം, കാശ് വേണമെങ്കിൽ ജോലി വേണം. ഇതെല്ലാം ദൈവത്തിനറിയാം, ഇതെല്ലാം ദൈവത്തിനറിയാം. നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക. എന്നിട്ട് വചനം പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം
മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. പറ്റോ? ഇന്ന് തീരുമാനിക്കണം, എനിക്ക് എൻ്റെ ദൈവത്തെക്കുറിച്ച് അറിയണം, എൻ്റെ കർത്താവിനെ എനിക്ക് കണ്ടുമുട്ടണം, വിശ്വാസത്തിൽ എനിക്ക് ബലപ്പെടണം. ഇങ്ങനെ പോയാൽ പോരാ. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ മാറും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തീരുമാനിക്കുന്ന ആ നിമിഷം മുതൽ, ആ സെക്കൻഡ് മുതൽ മാറാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് ഒരു തകർച്ചയ്ക്കും ഒരു മാനസികമായ അസ്വസ്ഥതയ്ക്കും ഒരാകുലതയ്ക്കും ഉത്കണ്ഠയ്ക്കും നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ബലം വരും. നിങ്ങൾ താഴേക്ക് പോവുകയില്ല, നിങ്ങളുടെ ദൈവം നിങ്ങളെ ഉയർത്തും. പ്രൈസ് ദ ലോർഡ്. ഈ തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും വചനം പറയുന്നു, അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. നാളെയെക്കുറിച്ച് എന്തിനാകുലപ്പെടണേ? കർത്താവെ, നാളെ ഇത്തിരി പൈസ കടം വാങ്ങിയ ആൾക്ക് കൊടുക്കാനുണ്ട്, ഒന്നും ആയില്ലല്ലോ, ഇന്നേ ആകുലതയാണ്. അല്ലെങ്കിൽ അടുത്ത ആഴ്ച ബാങ്കിലെ ലോണുണ്ട്, അടുത്ത മാസം കടം വാങ്ങിയ ആൾക്ക് കൊടുക്കാനുള്ള സമയം വരികയാണ്. ഇതിനെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുൻപേ ആകുലപ്പെടുകയാണ്. കർത്താവ് വചനം പറയുകയാണ്, ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. നിങ്ങളൊന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട. ലൂക്കായുടെ സുവിശേഷം 9:62 പറയുന്നു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് അർഹനല്ല. അതായത് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ, ദൈവവചനമെടുത്താൽ പിന്നെ പിന്തിരിഞ്ഞു നോക്കാൻ പാടില്ല. പ്രീശലോ. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുക. ഈ ലോകത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്, അനന്തമായ സാധ്യതകളുണ്ട്. നമുക്ക് ദൈവത്തെ അറിഞ്ഞും ജീവിക്കാം, ദൈവത്തെ അറിയാതെ ജീവിക്കാം. ഈ ലോക സുമുഖ മോഹങ്ങളിൽ മുഴുകി ജീവിക്കാം. നമുക്ക് ദൈവികമായ കാര്യങ്ങളിൽ മുഴുകി സഭയോട്, വിശ്വാസത്തോട് ചേർന്ന്, ദൈവവചനത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവർ, എന്നാൽ അതെല്ലാം ലോകത്തിൻ്റെ കാര്യങ്ങൾ മാറ്റി ഈശോയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ എനിക്കുറപ്പുണ്ട്, എൻ്റെ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും പോറ്റും. എനിക്ക് ഈ ശുശ്രൂഷ നിർത്തി പോവേണ്ടി വരികയില്ല. എൻ്റെ ദൈവം അതിന് സമ്മതിക്കില്ല. ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് ജീവിതാന്തസ്സിലുള്ളവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസം മാത്രമാണ്. എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ കണ്ടല്ലോ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നമുക്കാവശ്യമായത്, ആവശ്യമായ സമയത്ത് ആവശ്യത്തിന് ദൈവം തരും. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തകർന്നു പോകരുത്. ജീവിതത്തിൽ തകർന്നു പോകുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യാമെന്ന് ചിന്തിച്ചേക്കരുത്. അതൊക്കെ പാപമാണ്, അതൊന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യയല്ല നമ്മുടെ ജീവിതത്തിനുള്ള പരിഹാരം. അതിനെ വീണ്ടും മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുന്ന ആ വിഷമത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്ന മോശയും ഇസ്രായേൽ ജനവും, അവരൊരിക്കലും പിന്തിരിഞ്ഞോടിയില്ല, അവരൊരിക്കലും അവരുടെ ജീവിതം അവസാനിപ്പിച്ചില്ല. അവരവിടെ നിന്നപ്പോൾ ദൈവം ആ ചെങ്കടലിനെ രണ്ടാക്കി അവിടെ ഒരു പുതിയ വഴി തുറന്നു. വഴിയടഞ്ഞു കിടക്കുന്ന, മുമ്പിൽ ചെങ്കടലാണെങ്കിലും ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ആകുലപ്പെട്ട് ചിന്തിച്ച് നിരാശപ്പെട്ട് കഴിയുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് കർത്താവ് പറയുകയാണ്, മോശയെയും ഇസ്രായേൽ ജനത്തെയും ഈജിപ്തിൽ നിന്ന് അക്കരെ എത്തിക്കാൻ ചെങ്കടലിനെ കർത്താവ് രണ്ടായി വേർതിരിച്ചൊരു പുതിയ വഴി ഉണ്ടാക്കിയെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ മല പോലെ പൊങ്ങി നിൽക്കുന്ന ഈ പ്രശ്നത്തെ രണ്ടായി കീറിമുറിച്ച് അതിൻ്റെ നടുവിലൂടെ നടത്താൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയെ, നമ്മുടെ കണ്ണുനീരിനെ, നമ്മുടെ അസ്വസ്ഥതകളെ കണ്ടുകൊണ്ട് അതിനെ കീറിമുറിച്ച് അതിൻ്റെ മധ്യയെ നമ്മൾ വിശ്വാസത്തോടെ നടക്കുവാൻ തക്കവിധം ചെങ്കടലിനെ രണ്ടാക്കി മാറ്റി വഴിയൊരുക്കിയ, നടപ്പാത സൃഷ്ടിച്ച നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഇടപെടാൻ ശക്തനാണ്. പ്രിയസലോ, ഈ വിശ്വാസം നമുക്കുണ്ടാവണം. ഹല്ലേലൂയ, പ്രിയസലോ, തൊണ്ടാണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് വീണ്ടും പറയുകയാണ്, നമുക്കാവശ്യമായത് ആവശ്യമായ സമയത്ത് ആവശ്യത്തിന് ദൈവം തരും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യണം. ഒപ്പം ഈ ശുശ്രൂഷ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ച നമ്മൾ യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്കൊരു ഹോംവർക്കും കൂടി തരികയാണ്. യോനാ പ്രവാചകൻ്റെ പുസ്തകം 4 അധ്യായമാണുള്ളത്. നിങ്ങൾ ഈ 4 അധ്യായം വായിച്ചിട്ട് അടുത്ത ആഴ്ച വരിക. നമ്മൾ ഒരുമിച്ച് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ചിന്തിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം ശക്തനാണ്, ഭയപ്പെടേണ്ട. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.